പറഞ്ഞതെല്ലാം ഞാൻ സ്പെഷ്യൽ ആണ് എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. എല്ലാ ഫോട്ടോയുടെയും താഴെയുള്ള കമന്റ് ഇത് ആണാണോ പെണ്ണാണോ എന്നാണ്. എന്റെ ഓറിയന്റേഷൻ സ്പെഷ്യൽ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഷോയിൽ. ഞാൻ സ്പെഷ്യൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്റെ ജെൻഡർ ഐഡന്റിറ്റി ഹി ഓർ ഹിം എന്ന് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇഫ് അത് മീരെ കണ്ടില്ലെങ്കിൽ ദാറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം. സെയിം വേ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും ഇല്ലെങ്കിൽ ദാറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം. ഓക്കെ, ഇതിപ്പോ കേരളമായാലും ഇന്ത്യ ആയാലും ദ ഹോൾ വേൾഡ് ആയാലും എല്ലായിടത്തും നല്ല മനുഷ്യരുണ്ട്, ചീത്ത മനുഷ്യന്മാരുണ്ട്. ഓക്കെ, എല്ലായിടത്തും വിവരമുള്ള മനുഷ്യന്മാരുണ്ട്, വിവരമില്ലാത്ത മനുഷ്യന്മാരുണ്ട്. ഓക്കെ, ചില വിവരമില്ലാത്ത മനുഷ്യന്മാർക്ക് ദേ വോണ്ട് ടു ലേൺ, അവർക്ക് കുറെ കാര്യങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ചില മനുഷ്യന്മാർക്ക് എത്ര വിവരമില്ലെങ്കിലും ഇങ്ങനെ ജീവിച്ചാൽ മതി എന്നൊരാഗ്രഹം ഉണ്ടാവും. ഓക്കെ, സോ അങ്ങനെയുള്ള ആൾക്കാർ ഈ പറഞ്ഞതുപോലെ പല കോമൻസും പല കൺസേൺസും പല പേഴ്സണൽ ക്വസ്റ്റ്യൻസും ചോദിക്കുമായിരിക്കാം. ഓക്കെ, ലെറ്റ് ദം ആസ്ക്. എന്റെ പേഴ്സണൽ ലൈഫ് ഇസ് മൈൻ. ഓക്കെ, ആൻഡ് സ്പെഷ്യലി അബൌട്ട് ദ ജെൻഡർ ഐഡന്റിറ്റി ആൻഡ് ഓൾ, ഞാൻ ചോദിക്കുന്നവരോട് ക്ലിയർ കട്ടായിട്ട് 3.5 കോടി ജനങ്ങളുടെ മുമ്പിൽ ആൻസർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇഫ് അതിനുശേഷം ഇഫ് ദേ ഹാവ് എ പ്രോബ്ലം ടു അണ്ടർസ്റ്റാൻഡ്, ദാറ്റ് ഇസ് നോട്ട് മൈ പ്രോബ്ലം, ബിക്കോസ് അവരുടെ തല കുറച്ചും കൂടി വളരാനുണ്ടാവാം. ഐ ഡോണ്ട് എന്റർടൈൻ ഈവൻ ഇങ്ങനൊരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കുന്നത് ഇവിടെ പോലും. കാരണം ഇഫ് വിവരമില്ലാത്ത കുറെ മനുഷ്യന്മാരുള്ള ക്വസ്റ്റ്യൻ അവിടെ ഓൾറെഡി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ അഗൈൻ കോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ഐ ഡോണ്ട് തിങ്ക്. റിയാസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ചൂഷണങ്ങൾ ചെറിയ കാലത്ത് അനുഭവിച്ചിട്ടുണ്ട്. കാരണം മസ്കുലാനിറ്റി ഒന്ന് കുറവാണ്, നടക്കുന്നതിൽ എവിടെയോ ഫെമിനിൻ ടച്ച് ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ചൂഷണങ്ങൾ ചെയ്തവരിൽ കൂടുതലും ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ? ചൂഷണങ്ങൾ എന്ന് എടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. ഐ ഡിഡ്ന്റ് സേ ദാ വേർഡ്. എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്നൊരു സംഭവമില്ലേ? അനുഭവിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ എപ്പോഴും ബുള്ളിയിങ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഞാൻ പറയാത്ത കാര്യങ്ങൾ പ്ലീസ് ഡോണ്ട് കോട്ട് മീ. ഓക്കെ, അല്ല അങ്ങനെ ബുള്ളി ചെയ്തു എന്ന് പറയുന്നത് ഈ ബുള്ളി ചെയ്തതിൽ കൂടുതലും ഈ പറഞ്ഞ പോലെ ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ? മേ ബി ബോത്ത്. പക്ഷെ എപ്പോഴും നമുക്കറിയാം നമ്മുടെ സമൂഹത്തില് പുരുഷന്മാരായിരിക്കും ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് സോ ക്ലിയർ. കേട്ടല്ലോ, നിങ്ങൾ എല്ലാവരും കേട്ടില്ലേ? അതെ, 15 മിനിറ്റ് കൂടെ മിണ്ടാകുന്ന ഞാൻ 20 മിനിറ്റായിട്ട് ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിച്ച മീര പറയാണ് ഞാൻ ആ പുള്ളി ചെയ്യുന്നത്. ഒരുപാട് ഗേൾസ് കമന്റ് ചെയ്തിരിക്കുന്നുണ്ട്, ഫിസിക്കലി കാണാനായിട്ട് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പയ്യനാണ് റിയാസ്. അപ്പൊ അതിന്റെ പേരിൽ പെൺകുട്ടികളൊന്ന് അപ്രോച്ച് ചെയ്യാറുണ്ടോ റിയാസ്? അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? തീർച്ചയായിട്ടും പെൺകുട്ടികൾ അപ്രോച്ച് ചെയ്താല് ദാറ്റ്സ് മൈ പേഴ്സണൽ ലൈഫ്, ഞാൻ അത് പേഴ്സണലി ഹാൻഡിൽ ചെയ്യും. അത് ഈ ഒരു ഷോയിൽ വന്ന് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, എനിക്ക് റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് അറിഞ്ഞാലും കൊള്ളാന്നുണ്ട്. ലൈക്ക് സിംഗിൾ എങ്ങനെയെങ്കിലും വിവരവും ബുദ്ധി ഉണ്ടായിരിക്കണം, അത്യാവശ്യം ഒരു പ്രോഗ്രസീവ് ചിന്താഗതി ഉണ്ടായിരിക്കണം, ദാറ്റ്സ് ഇറ്റ്. നല്ലൊരു മനസ്സായിരിക്കണം, ഇനഫ്. വിവരക്കേട് ഇതുപോലെ ചോദിക്കാനും പാടില്ല അല്ലേ? വലിയ കമ്മൽ നിർബന്ധമല്ല. അല്ല, അങ്ങനെയാണ്, മെയിൽ ആണ് ഫീമെയിൽ ആണ് കമ്പാനിയൻ വേണ്ടുന്നത് അങ്ങനെയൊന്നുമില്ല, ഒന്നും പറയുന്നില്ല. നോ കമന്റ്സ്. നോ കമന്റ്സ്. നോ കമന്റ്സ്. ഓക്കെ, അപ്പൊ ഇനി ഫ്യൂച്ചർ പ്ലാൻസ്? ദി പ്രോബ്ലം ഈസ് ഇപ്പോഴും ഞാൻ എന്റെ സെക്ഷുവാലിറ്റി പറയാത്തത്, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ലാത്തത്, ഇറ്റ്സ് നോട്ട് നെസസറി എല്ലാവരും അവരെ ലേബൽ ചെയ്യണമെന്ന്. ഓക്കെ, സോ ലേബൽ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക്, അതവർ ഹെട്രോസെക്ഷൽ ആയിരിക്കാം, ഇവൻ ഞാനൊരു ഹെട്രോസെക്ഷൽ ആവാം ആവാതിരിക്കാം, ദാറ്റ്സ് മൈ പേഴ്സണൽ തിങ് അത് മറ്റുള്ള ആൾക്കാർ എന്നോട് ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഐ ആം സോ ഹാപ്പി ട്രാൻസ് പീപ്പിള് ഇൻഡസ്ട്രിയിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതുപോലുള്ള ഷോസിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, പക്ഷേ നമ്മുടെ സിനിമകളിൽ എപ്പോഴും ബൈനറി മാത്രമാണ്, എപ്പോഴും പുരുഷനും സ്ത്രീയും. ഓക്കെ, നിങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിനെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യൂ, അല്ലെങ്കിൽ ട്രാൻസ് വിമനെ വിമനായിട്ട് റെപ്രസെന്റ് ചെയ്തോളൂ, ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഓക്കെ, പക്ഷെ എപ്പോഴും അവരെ കളിയാക്കൽ, മോക്കറി, മറ്റുള്ള ആൾക്കാരെ കളിയാക്കാൻ വേണ്ടിയിട്ട് അവരെ ഉപയോഗിക്കുക, ദാറ്റ്സ് ദ പ്രോബ്ലം. അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചത് അവിടെ എപ്പോഴും എന്റെ പേഴ്സണൽ ലൈഫിലേക്ക് ക്വസ്റ്റ്യൻസ് പോവേണ്ട ആവശ്യം പോലും ഇല്ല. ഡോണ്ട്. ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കോ? ഓഫ് കോഴ്സ് കഴിക്കുമായിരിക്കാം, ബട്ട് വൈ മീര വോണ്ട്സ്? ദാറ്റ്സ് എ പ്രോബ്ലം. ഞാൻ അത് മീരയോട് എന്തിനു പറയണം? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ആർ യു മാരീഡ്? യെസ് യെസ് ഐ എം മാരീഡ്. ഡു യു വാണ്ട് ടു മാരി മീ? അല്ല, ഇനി കെട്ടിയവൻ സമ്മതിക്കില്ല. നോ, ഇറ്റ്സ് കെട്ടിയവനെ നമുക്ക് മാറ്റി നിർത്ത തൽക്കാലം. ഡു യു വാണ്ട് ടു മാരി മീ? മീരയ്ക്ക് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? എനിക്ക് റിയാസിനെ ഇപ്പൊ പേഴ്സണലി അധികം അറിയത്തില്ല, പിന്നെ അറിയാത്ത ഒരാളെ എനിക്ക് എങ്ങനെയാണ് കല്യാണം കഴിക്കാൻ പറ്റുന്നത്? സോ മീരയ്ക്ക് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലാത്തിടത്തോളം ഞാൻ മീരയോട് അത് ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല. നൗ ഐ എം നോട്ട് കംഫർട്ടബിൾ ടെലിംഗ് യു ബിക്കോസ് ദർ ഇസ് നോ നീഡ് ഓഫ് ടെലിംഗ് യു, ദാറ്റ്സ് ദ പോയിന്റ്. And you're so good at making people uncomfortable. Onnu pottikariyan ningal aagrahikkunnu.